ഒന്നുകൂടെ ചാർട്ടിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ആദ്യത്തെ ചാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ചാർട്ടാണ്. ഇത് സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതാണ് ഫസ്റ്റ് ചാർട്ട്. അപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ കയറി കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ ചാർട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ ഈ ചാർട്ടിനകത്ത് നിങ്ങൾ നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് നമ്മൾ കൈക്കണക്ക് പട്ടിക എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ചാർട്ടാണ് ഇത്. അതെ. അപ്പൊ ഇതിനകത്ത് പ്രയോറിറ്റി ഫസ്റ്റ്, ഫോർത്ത്, സെക്കൻഡ് അങ്ങനെ എടുത്തിട്ടുണ്ടോ? അപ്പൊ ഒന്ന്, അതെ രണ്ട്, മൂന്ന്, നാല് എന്ന് പറയുന്ന നാല് പ്രയോറിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഉത്തമം എന്നുള്ള അളവും, സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ മധ്യമത്തിൽ ആയാധിക്യം കൂടിയിട്ടുള്ള അളവെന്നും, ഓക്കെ. തേർഡ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ മധ്യമത്തിൽ ആയാധിക്യം കുറവുള്ള അളവെന്നും, ഫോർത്ത് പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധമത്തിലുള്ള അളവ്. അപ്പൊ നിങ്ങള് ഒരു വീടിന്റെ ഔട്ടർ അളവ് എടുക്കുവാണെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് എന്നുള്ളത് എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ സെക്കൻഡ് എന്നുള്ള അളവ് എടുക്കാവുള്ളൂ. ഓക്കെ. തേർഡ് ഫോർത്ത് നിങ്ങൾ ഒരു കാരണവശാലും വീടിന്റെ ഔട്ടർ അളവായിട്ട് എടുക്കരുത്. അതാണ് ഫസ്റ്റ് ഇതിന്റെ അകത്ത് വരുന്നത്. ഓക്കെ. രണ്ടാമത് ഈ ന്യൂനസംഖ്യ എന്ന് എഴുതിയേക്കുന്നുണ്ട്, ഒന്ന്, മൂന്ന്, അഞ്ച്, ഏഴ്. അതെ അതെ. അത് നമ്മൾ കിഴക്ക് ദർശനമാണെങ്കിൽ അഞ്ച് എന്ന ന്യൂനസംഖ്യയുടെ അളവാണ് സ്വീകരിക്കുക. അഞ്ച് സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്നെന്നുള്ള ജോലിസംഖ്യയിൽ അളവ് സ്വീകരിക്കാം. ഓക്കെ. ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മൂന്നെന്നുള്ള ജോലിസംഖ്യയിൽ ഉപയോഗിക്കാം. മൂന്നും പറ്റിയില്ലെങ്കിൽ ഏഴെന്നുള്ള ജോലിസംഖ്യയിൽ ഉപയോഗിക്കാം. അങ്ങനെ ആ ജോലിസംഖ്യ എടുക്കാനുള്ളതാണ് ഈ ടേബിൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ സർ. ഇത് വയസ്സെന്ന് പറയാം, അതായത് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഇനി ഇപ്പൊ അടുത്ത രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തേക്കണത് ഇതാണ്, രണ്ടാമത്തെ ടേബിൾ. ഇത് 230 പേജുള്ള ഒരു PDF ഫയലാ. അപ്പൊ ഈ PDF ഫയലിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ നിങ്ങളിപ്പം നമ്മളിപ്പം പറഞ്ഞ ഒരു സൈഡിൽ നമ്മൾ ഒരു 9 മിറ്റം കൊടുക്കണം, ഓപ്പോസിറ്റ് 40 cm എങ്കിലും വ്യത്യാസം വരുത്തണം എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ 40 cm കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന മിച്ചമുള്ള ഒരു വീതി എന്ന് പറഞ്ഞ സാധനം നമുക്ക് കിട്ടൂല ആദ്യം. അതെ. അപ്പൊ ആ വീതി ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന അളവ് ഏതെങ്കിലും ഒരു 10 മീറ്റർ അളവ് എന്ന് പറഞ്ഞ 822 cm ആണെന്ന് വിചാരിക്കുക. അപ്പൊ ആ 822 cm ആണെങ്കിൽ അതിനോട് ചേർന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന അളവുകളാണ്. അതായത് 822 cm നമുക്ക് വീതി കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് ചേർത്ത് എടുക്കാൻ പറ്റുന്ന നീളങ്ങളാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പൊ അത് ഇത്രയും നീളങ്ങൾ വരെ നമുക്ക് എടുക്കാം. അപ്പൊ അത് ഏത് കോൽക്കണക്കാണ്, ഏത് ഇത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന അളവുകൾ മാത്രമേ ഇതിനകത്ത് കൊടുക്കൂ. ഫസ്റ്റ് സെക്കൻഡ് പ്രയോറിറ്റിയുള്ള അളവുകൾ മാത്രമേ ഇതിനകത്ത് കൊടുക്കൂ. ഓക്കെ സാറേ. അപ്പൊ അത് ഏത് കോൽക്കണക്കാണ്, അത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, അത് ഏത് യോനസംഖ്യകളാണ്, അത് ഏത് വയസ്സാണ്, ഇതാണ് ഈ കൊടുത്തേക്കണ അളവ്, ഈ ടേബിൾ. അപ്പൊ ഇതിനകത്ത് പറഞ്ഞാൽ ഏകദേശം 9869 കോമ്പിനേഷൻ ഉള്ള വീടിന്റെ ഔട്ടർ അളവ്. അപ്പൊ ഔട്ടർ അളവിന് വേണ്ടി നിങ്ങൾ വേറെ ടേബിൾ ഒന്നും തപ്പണ്ട. ഈ ഒരു ഓക്കെ. രണ്ടാമത്തെ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി ഇതിന്റെ. മനസ്സിലായി 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 സാർ. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇപ്പൊ നിങ്ങളിപ്പോ ഒരു അളവ് കൊടുത്തെന്ന് വിചാരിക്കുക. ഇപ്പൊ 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 നിങ്ങൾ ലാസ്റ്റ് കൊടുത്ത ഏതെങ്കിലും ഒരു അളവിന്റെ പേര് പറയോ? ഔട്ടർ അളവ് കൊടുത്തത് 55 ടേബിൾ മില്ലി. 1116. 1116. ഒരു സൈഡ്, ഒരു സൈഡ് അളവ്. 1116. ഓക്കെ, അടുത്തത് വീതി കൊടുത്താണ് എത്രയാ? വീതി നമ്മൾ 55 കൊല്ലിന്റെയാണ്. 860. ഒരു മിനിറ്റ് സാർ, ഓപ്പൺ ചെയ്ത് നോക്കണം. 865 ആയിരിക്കും. 865 ആണോ? ഇല്ല, 864. 865. 864 ആണോ? കണ്ടോ, ഇതാണ് 1116 എന്നുള്ള അളവ് നിങ്ങൾക്ക് വീതി. നിങ്ങൾ അത് വെച്ച് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് വേറെ കൈക്കണക്ക് കൂട്ടിക്കൊന്നും അല്ലെങ്കിൽ ടേബിളോ കണക്കൂട്ടാലും നിൽക്കണ്ട. നേരെ ഈ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അതായത് നമ്മളിപ്പോ ഒരു സൈഡിൽ ഒരു സ്ഥലത്ത് നിങ്ങൾ വാസ്തുമണ്ഡലം ക്രമീകരിച്ച് അതായത് ഒരു സൈഡിൽ നമ്മൾ ഒരു 9 മിറ്റം കൊടുക്കണല്ലോ. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ഒരു 40 cm എങ്കിലും നമ്മൾ കൂടുതൽ മിറ്റം കൊടുക്കണം. കൊടുക്കണം. അപ്പൊ നമുക്ക് അത് കഴിയുമ്പോൾ നമുക്ക് കിട്ടിയേക്കണ ഒരു അളവെന്ന് പറഞ്ഞാൽ 1716 cm ആണെന്ന് വിചാരിക്കുക. ഓക്കെ സാർ. അപ്പൊ 1216 cm ആണ് നമുക്ക് കിട്ടിയെങ്കിൽ 1216 cm തൊട്ട് നമുക്ക് 336 തൊട്ട് അതായത് 2572 cm വരെയുള്ള നീളത്തിലുള്ള ഏതൊക്കെ അളവുകൾ കൊടുക്കാൻ പറ്റും, അതിന്റെ യോനസംഖ്യ ഏതാണ്, അതിന്റെ യൗവനാണോ, അതിന്റെ പ്രയോറിറ്റി ഏതാണ്, അതിന്റെ സ്കോറിറ്റി ഏതാണെന്നാണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ സാർ. ഓക്കെ ഓക്കെ. മനസ്സിലായി? അപ്പൊ അതായത് ഇപ്പൊ 1216 cm നിങ്ങൾ കൊടുത്തു, നിങ്ങൾ വടക്ക് ദർശനമാണ്. അപ്പൊ മൂന്നെന്നുള്ള യോനസംഖ്യ അല്ലെങ്കിൽ ഒന്നെന്നുള്ള യോനസംഖ്യ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ആ 1216 സ്ഥാനത്ത് കണ്ടോ, മൂന്നെന്നുള്ള യൗവനത്തിലുള്ള അളവ് കിടപ്പുണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി 1850 സ്ക്വയർ ഫീറ്റ് ഉള്ളത്. അപ്പൊ 1216 കൊണ്ട് 1828 നിങ്ങൾ അളവ് കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കുക, നിങ്ങൾ കൈകണക്ക് പട്ടികയിലേക്ക് ഒന്നും പോകേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് മൂന്നാമത്തെ നമ്മുടെ 6 cm മൾട്ടിപ്പിൾ. രണ്ട് ടേബിൾ നേരത്തെ കൊടുന്ന് പറഞ്ഞില്ല, അത് ഞാൻ മാറ്റിയപ്പോ എല്ലാം ഇതിലേക്ക് ആക്കി. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ വീതി കാണിച്ചേക്കണ പോലെ തന്നെ മുറികളുടെ ഉള്ളളവ്, മുറികളുടെ ഉള്ളളവ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു അളവെടുക്കാൻ പോകുന്നു വെച്ചു. 420 ന് 330 ആവുന്നു.
ഓക്കെ 420 എന്നുള്ള അളവ്. അപ്പൊ 420 എന്നുള്ള അളവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ സ്ക്രോൾ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കൺട്രോൾ എഫ് എന്ന് അല്ലെങ്കിൽ കൺട്രോൾ എഫ് എന്ന് അടിച്ചിട്ട് നിങ്ങൾ 420 എന്ന് അടിച്ചാൽ മതി. ഇപ്പൊ 135 ഓഫ് 291 ഈ ഇത്രയും സാധനമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറഞ്ഞത് ഈ കളർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്, 420 കോമ്പിനേഷൻ ഉള്ള അളവുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. മനസ്സിലായോ? നമുക്ക് ഇതിന്റെ 420 × 96 മുതൽ 420 × 720 സെന്റിമീറ്റർ വരെയുള്ള മുറികളുടെ ഉള്ളളവ് നമുക്ക് കൊടുക്കാന്ന് പറയണം. അപ്പൊ നിങ്ങളിപ്പോ പറയുന്ന 420 × 300 ഇരുപത് പോലെ 8 420 × 336 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 336 21 പോലെ 312 ആണ്. 312 കേട്ടോ. അപ്പൊ 420 എന്നുള്ള രീതിയാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ 420 എന്നുള്ള രീതി കിട്ടിക്കഴിഞ്ഞാൽ 420 രീതിയുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന മുറികളുടെ അളവുകളാണ് ഈ കൊടുത്തേക്കണത്. അപ്പൊ നിങ്ങൾ അതല്ലാതെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, 20 × 8 അളവിലേക്ക് ആക്കണമെങ്കിൽ 20 × 72 + 8 × 3 എന്ന് അടിച്ച് കഴിയുമ്പോഴത്തേക്കും ചുറ്റളവ് കിട്ടും. അതേ ഭാഗം 2 എന്ന് അടുത്ത് കഴിയുമ്പോൾ നീളധികം വീതി കിട്ടും. അതേ ആ നീളധികം വീതിക്കകത്ത് 720 സെന്റിമീറ്റർ നിങ്ങൾ കുറച്ചിട്ട് വേണം നിങ്ങൾ അളവെഴുതി പോകാനായിട്ട്. അപ്പൊ ഇതിന്റെ അകത്ത് അതിന്റെ ആവശ്യമില്ല. 220 എന്നുള്ള നിങ്ങൾ എടുത്ത് ഒരു സൈഡ് വീതി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നോക്കാം അടുത്ത അളവ് 312 / 336 നിങ്ങൾ കമ്പ്യൂട്ടർ വരയ്ക്കാൻ നേരത്ത് നിങ്ങൾ അടുത്ത അളവ് കിട്ടി പോയാൽ മതി. അതാണ് ഈ 6 ഗുണിതങ്ങൾ അടുത്ത് ചെയ്യണം. അപ്പൊ അതാണ് ഈ ഐ എഴുതിയേക്കുന്നത്. ഇനിയിപ്പോ അടുത്ത് നമ്മൾ എഴുതിയേക്കണെങ്കിൽ 6 ഗുണിതങ്ങൾ നമുക്ക് കിട്ടാത്ത അവസരങ്ങൾ വരും. അതായത് നമ്മളിപ്പോ എഴുതിയേക്കണെല്ലാം 24 സെന്റിമീറ്റർ എന്നുള്ള ഭിത്തിക്കണം വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ചിലപ്പോ നമുക്ക് 24 സ്ഥാനത്ത് അല്ലാതെ 23 വരാം, 22 വരാം, അതൊക്കെ അളവൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ചിലപ്പോ നിങ്ങൾ ഇടഭിത്തി നിങ്ങൾ മാറ്റും, 12 സെന്റിമീറ്റർ ആക്കും, 12 സെന്റിമീറ്റർ. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടാതെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ 3 ഗുണിതങ്ങളുള്ള അളവ്. അപ്പൊ അത് ഞാൻ കാണിച്ചു. ഇതേപോലെ തന്നെയാണ് 3 ഗുണിതങ്ങൾ. അത് ഏകദേശം നമുക്ക് മറ്റേ 2600 ഉണ്ടായിരുന്നു, 2900 കോമനുണ്ട്. ഇതിനകത്തിപ്പോ നിങ്ങൾ ഇതേപോലത്തെ നിങ്ങളൊരു അളവ് ഒരു 3 മീറ്റർ എന്ന് പറഞ്ഞാൽ അപ്പുറത്തേ അതുള്ളൂ, ഇതിനകത്ത് 3 മീറ്റർ ഇല്ല. കാരണം ഇത് 6 ഗുണിതങ്ങളല്ല, 3 ഗുണിതങ്ങൾ മാത്രമേ ഉള്ളൂ. 3 അകത്ത് 6 ഗുണിതങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കുന്നത്. നേരത്തെ അത് മിക്സിംഗ് ഉണ്ടായിരുന്നു, മിക്സിംഗ് ഒക്കെ നമ്മൾ മാറ്റി. അതാണ് ഇത് വ്യത്യാസം. അപ്പൊ ഇപ്പൊ ഇത് ഒരു അളവ് കിട്ടുന്നത് 3 മീറ്റർ അടുപ്പിച്ചുള്ള അളവാണ് നിങ്ങൾക്ക് കിട്ടുന്നത് വെച്ച്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ 297 എന്നുള്ള അളവ് കൊടുക്കാം, അല്ലെങ്കിൽ 303 എന്നുള്ള അളവ് കൊടുക്കാം. അപ്പൊ ആ 303 എന്നുള്ള അളവ് കൊടുത്തിട്ട് അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വീതികളാണ് ഈ കൊടുത്തേക്കണം. അത് ഏത് ചുറ്റളവാണ്, അതിന്റെ സ്ക്വയർ ഫീറ്റ് എത്രയാണ്, അത് എന്റെ പ്രയോറിറ്റി ഏതാണെന്നാണ് എഴുതിയിട്ടുള്ളത്. മനസ്സിലായോ? മനസ്സിലായി സാറേ. അപ്പൊ ഈ 4 ടേബിളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കൈകണക്കുകൂട്ടിയുടെ ആവശ്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്.